വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ടൊമാറ്റോ റൈസാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും തയ്യാറാക്കുന്ന ഒന്നാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ടൊമാറ്റോ റൈസ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ടൊമാറ്റോ റൈസ് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊന്നി റൈസ് വെച്ചും തയ്യാറാക്കാം, അതുപോലെ തന്നെ നമ്മൾ ചോറ് വയ്ക്കുന്ന ഏത് വൈറ്റ് റൈസ് വെച്ച് നമുക്ക് തയ്യാറാക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 വെള്ളത്തിൽ കഴുകി കൊണ്ടുവരാം. 2 വെള്ളത്തിൽ നമ്മൾ കഴുകി കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് വയ്ക്കുക. ഇതൊരു 20 മിനിറ്റ് നമുക്ക് കുതിരാൻ മാറ്റി വയ്ക്കാം സോക്ക് ചെയ്യാൻ വേണ്ടി. അരി വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ 4 മിനിറ്റ് വേവിച്ചെടുക്കുക. 90% കൂടുതൽ വെന്തു പോയാൽ അരി തമ്മിൽ ഒട്ടിപ്പോവും. ഏതരി വേവിച്ചാലും ശ്രദ്ധിക്കേണ്ട കാര്യം 90% വേവകാവുള്ളൂ. 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. 90% അരി വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊരു പാത്രത്തിൽ നിരത്തിയിട്ട് ചൂടാറ്റിയെടുക്കുക. പെട്ടെന്ന് ചൂടാറണമെന്നുണ്ടെങ്കിൽ ഫാൻ്റെ കീഴിൽ വെച്ച് ചൂടാറിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് കടുക് വറക്കാൻ. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ലൈറ്റായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. 10 ക്യാഷ്നട്ട് അല്ലെ കശുവണ്ടി ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളക്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് 2 ആയി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 4 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക.
ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ടൊമാറ്റോയുടെ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ടൊമാറ്റോയുടെ ഗ്രേവി തയ്യാറാക്കി ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ ഒരാഴ്ച വരെ കേടാവാതിരിക്കും. അന്നേരം നമുക്ക് ചോറ് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളി ചോറ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ചൂടാറാൻ വെച്ച ചോറൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പിടി മല്ലിയില അരിഞ്ഞത് നമുക്കിതിലേക്ക് വിതറിക്കൊടുക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ പപ്പടം, അച്ചാറ്, സലാഡ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ടൊമാറ്റോ റൈസൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇത് ടിഫിൻ കൊടുത്തു വിടാനും ഓഫീസുകളിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.